താൻ ഡാൻകുരിനോട് ചില കാര്യങ്ങൾ പറഞ്ഞു. അതിൽ പ്രധാനപ്പെട്ട ഒന്ന്, കേരളത്തിലെ കോൺഗ്രസിന്റെ വിജയവുമായി ബന്ധപ്പെട്ട് കൂട്ടായ ഉത്തരവാദിത്തത്തിന്റെ അല്ലെങ്കിൽ കൂട്ടായ തലത്തിലാണ്. അതാർക്കും ആ വിജയത്തിന്റെ ക്രെഡിറ്റ് ഒരാൾക്കായി മാത്രം അത് എടുക്കാനാവില്ല. കാരണം രണ്ടുപേരും ഒരുപോലെ പ്രവർത്തിച്ചു, രണ്ടുപേരും അവരുടെ പ്രവർത്തന മേഖലകളിൽ മികവ് തെളിയിക്കുന്നവരാണ്, സുധാകരനും സതീശനും. അല്ലാതെ ആരാണ് ഈ വിജയത്തിന്റെ ക്രെഡിറ്റ് എന്ന ചോദ്യത്തിന് വളരെ കൃത്യമായ ഉത്തരം അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. ഒപ്പം ബാലകൃഷ്ണൻ പെരിയയ്ക്കെതിരെയും അതിനിശ്ചിതമായ വിമർശനം ഉയർത്തുന്നുണ്ട്. നമ്മോടൊപ്പം ബൈജു കൂടി കാസർഗോഡ് നിന്നുണ്ട്, കെ വി ബൈജു. ബൈജു, ഇത് അതാണ് പ്രധാനം. കാരണം കാസർഗോട്ടെ പ്രാദേശിക രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് ഉണ്ണിത്താൻ പറയുന്നത് പലരും തന്നെ കളിയാക്കിയിരുന്നു. താൻ തലേദിവസം ജീപ്പ് വിജയം ആഘോഷിക്കാൻ ഒരു ജീപ്പ് തയ്യാറാക്കി, അലങ്കരി തയ്യാറാക്കി, തന്നെ പലരും കളിയാക്കി, നാളെ ഈ ജീപ്പ് മാറ്റിയിടേണ്ടി വരുമെന്ന തരത്തിൽ. പക്ഷെ തനിക്ക് അത്രത്തോളം ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. സി പി എമ്മിനൊപ്പം നിന്ന് തന്നെ പരാജയപ്പെടുത്താൻ, തോൽപ്പിക്കാൻ കോൺഗ്രസിലുള്ള നേതാക്കൾ തന്നെ ശ്രമിച്ചിട്ടും അതിനെ അതിജീവിച്ച് വിജയിച്ച് അതിൻ്റെ ഔന്നത്യത്തിൽ നിൽക്കുന്ന ഒരാളാണ് താൻ എന്ന് പറയുമ്പോൾ ഒരു പ്രതികാരത്തിൻ്റെ സ്വഭാവം കൂടിയുണ്ട് ആ സംസാരത്തിന്. ഒപ്പം ഹൈക്കമാൻഡിൻ്റെ, കോൺഗ്രസ് പാർട്ടിയുടെ, ജനങ്ങളുടെ പിന്തുണ കൂടി ആർജിച്ച ഒരു നേതാവിൻ്റെ ആത്മവിശ്വാസവുമുണ്ട്. കെ വി ബൈജു. തീർച്ചയായും രഞ്ജിത്തെ, അത്തരത്തിൽ ആ വലിയ നേതാവായി, അത്തരത്തിൽ വലിയ ഭൂരിപക്ഷത്തോടു കൂടി വിജയിച്ച് ഉണ്ണിത്താൻ ആ വലിയ നേട്ടം കൈവരിച്ചതോടുകൂടി അത്രയും വലിയ ശക്തനായ നേതാവായി ഉണ്ണിത്താൻ മാറിയിരിക്കുന്നു എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ബാലകൃഷ്ണൻ പെരിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഈ ബാലകൃഷ്ണൻ പെരിയ ഉൾപ്പെടെ നാലു പേരെ പുറത്താക്കിയ നടപടി വന്നതിന് ശേഷം ഉണ്ണിത്താൻ ആദ്യമായാണ് ഒരു മാധ്യമത്തോട്, അതായത് ന്യൂസ് എയ്റ്റിനോട് ഇത്തരത്തിൽ പ്രതികരിക്കുന്നത്. നേരത്തെയും ഉണ്ണിത്താനോട് പ്രതികരണം ആരാഞ്ഞപ്പോൾ ഇപ്പോൾ പ്രതികരിക്കാനില്ല എന്നായിരുന്നു എല്ലാ മാധ്യമങ്ങളോടും ഉണ്ണിത്താൻ വ്യക്തമാക്കിയത്. അതിൽ ആദ്യമായാണ് ഉണ്ണിത്താൻ ഇപ്പോൾ മനസ്സ് തുറക്കുന്നത്. ഇതിൽ നിന്നും നമുക്ക് ഒരു കാര്യം വ്യക്തമാണ്, ഏതെങ്കിലും തരത്തിൽ കാസർഗോഡ് ജില്ലയിലെ ഈ ഒരു വിഭാഗം, അതായത് ബാലകൃഷ്ണൻ പെരിയയുമായി ബന്ധപ്പെട്ട് അനുകൂലിക്കുന്ന ഒരു വിഭാഗവുമായി മഞ്ഞുരുകുന്ന ഒരു പ്രശ്നവും ഉണ്ടാകില്ല, അത് ഏതെങ്കിലും തരത്തിൽ ഒത്തുതീർപ്പാവുന്ന ഒരു പ്രശ്നം ഉണ്ടാകില്ല എന്ന് തന്നെ വേണം നമുക്ക് ഉണ്ണിത്താന്റെ ഈ പ്രതികരണത്തിൽ നിന്നും മനസ്സിലാക്കാൻ. അത്രത്തോളം ഉണ്ണിത്താൻ ഇപ്പോഴും ബാലകൃഷ്ണൻ പെരിയ വിമർശിച്ചുകൊണ്ട് തന്നെയാണ് രംഗത്ത് വരുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം പെരിയ ഇരട്ട കൊലപാതക കേസുമായി ബന്ധപ്പെട്ട പ്രതികളുടെ പ്രതിയായ, 13-ാം പ്രതിയായ ബാലകൃഷ്ണന്റെ മകന്റെ വിവാഹ സൽക്കാര ചടങ്ങിൽ ബാലകൃഷ്ണൻ പെരിയ ഉൾപ്പെടെ നേതാക്കൾ പങ്കെടുത്തതാണ് ഈ ഉണ്ണിത്താനും ഈ ബാലകൃഷ്ണൻ പെരിയുമായി തമ്മിൽ അകലാനുള്ള ഏറ്റവും വലിയ കാരണം. ആ ഒരു കാര്യത്തിൽ ഉണ്ണിത്താൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു, അതായത് രക്തസാക്ഷികളുടെ ഒപ്പമാണ് താൻ എന്ന ഒരു സന്ദേശം ഉണ്ണിത്താൻ ഉയർത്തുന്നു. ആ ഒരു പ്രശ്നം തന്നെയാണ് ബാലകൃഷ്ണൻ പെരിയയും പ്രതിക്കൂട്ടിലാക്കിയത്. ബാലകൃഷ്ണൻ പെരിയ ഉൾപ്പെടെയുള്ള ഈ നേതാക്കൾ ഈ വിവാഹ സൽക്കാര ചടങ്ങിൽ പങ്കെടുത്തുമായി ബന്ധപ്പെട്ട് വലിയ വിവാദമായിരുന്നു ഉയർന്നു വന്നത്. ഏതായാലും ബാലകൃഷ്ണൻ പെരിയയെ പുറത്താക്കിയ നടപടി തെറ്റായിപ്പോയി എന്നൊരു വിഭാഗം കോൺഗ്രസ്സുകാർ പറയുന്നുണ്ടായിരുന്നു. സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള നടപടികൾ മാത്രം ഒതുക്കണമെന്നായിരുന്നു വലിയ തോതിലുള്ള ഒരു അഭിപ്രായം വന്നത്. ബാലകൃഷ്ണൻ പെരിയയെ അനുകൂലിച്ചുകൊണ്ട് ഈ പ്രകടനമൊക്കെ, യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വ പ്രകടനമൊക്കെ നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് ഈ പാർട്ടിയെ ഒറ്റിക്കൊടുത്തവർക്ക്, പാർട്ടിയുടെ നേതാക്കളെ കൊന്ന കൊലയാളികൾക്ക് ഒപ്പം നിൽക്കുന്ന നേതാക്കളോട് അനുരഞ്ജനമില്ല, അത് പാർട്ടിയുടെ പൊതുനയമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. വൈകാരികമായി തന്നെ ആ വിഷയത്തെ ആ തരത്തിൽ കൊണ്ടുവന്ന് തനിക്കുള്ള പിന്തുണ അത് വർദ്ധിപ്പിക്കുകയാണ് രാജ്ഭവൻ ഉണ്ണിത്താൻ. പാർട്ടിയിലെ ജില്ലയിലെ സാഹചര്യത്തിലേക്ക് പോയാൽ ഈ ബാലകൃഷ്ണൻ പെരിയയെ പുറത്താക്കിയതിനപ്പുറത്ത്, ഒന്നുകൊണ്ട് നേതാക്കന്മാർക്ക് നടപടിയെടുത്തതിനപ്പുറത്ത് അത് മറ്റൊരു പൊട്ടിത്തെറിയിലേക്കൊന്നും പാർട്ടി എത്തിച്ചില്ലല്ലോ. പിന്തുണ ഇപ്പോഴും ഉണ്ണിത്താൻ തന്നെയല്ലേ ഈ വിഷയത്തിൽ പാർട്ടിയിൽ ലഭിക്കുന്നത്? തീർച്ചയായും ഉണ്ണിത്താൻ തന്നെയാണ് വലിയ പിന്തുണ. കാരണം അത്രയും വലിയൊരു ഭൂരിപക്ഷത്തിലാണ് ഇത്തവണ ഉണ്ണിത്താൻ വിജയിച്ചത്. ഈ കാര്യത്തിൽ ചെറിയ വോട്ട് ശതമാനത്തിൽ മാത്രം ഉണ്ണിത്താൻ വിജയിക്കുമെന്ന് കോൺഗ്രസ് നേതാക്കൾ പോലും അത്തരത്തിൽ സംശയം പ്രകടിപ്പിച്ചെടുത്താണ് 100,000 മുകളിൽ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അത് ഏതായാലും ഉണ്ണിത്താനെ സംബന്ധിച്ചിടത്തോളം ഹൈക്കമാൻഡിന്റെ അടുത്തും വലിയ ശക്തി ഉണ്ണിത്താൻ ഉണ്ടായി. അതുകൊണ്ട് തന്നെയാണ് ഈ നാല് നേതാക്കൾക്കെതിരെ ഉണ്ണിത്താൻ നിർബന്ധം പിടിച്ചതുകൊണ്ട് തന്നെയാണ് ഈ നാല് നേതാക്കളെ പുറത്താക്കിക്കൊണ്ടുള്ള ഒരു നടപടിയും ഉണ്ടാകാൻ ഇടയായത്. ഏതായാലും ഈ ബാലകൃഷ്ണൻ പെരിയ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് ഈ ഉണ്ണിത്താനുമായി ഏതെങ്കിലും തരത്തിൽ സമവായത്തിലൂടെ ഈ പ്രശ്നം പരിഹരിക്കാം, വീണ്ടും കോൺഗ്രസിൽ തന്നെ സജീവമാകാം, അത്തരത്തിലുള്ള പ്രതികരണമായിരുന്നു ബാലകൃഷ്ണൻ പെരിയ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരുന്നത്. മാത്രമല്ല വലിയ ബഹുജന കൺവെൻഷനൊക്കെ സംഘടിപ്പിക്കാൻ ഒരുങ്ങുന്നതിനിടയിൽ ഉണ്ണിത്താൻ അവസാനമായ ഒരു ശ്രമം നടത്താമെന്ന ഒരു കരുതലായിരുന്നു ബാലകൃഷ്ണൻ പെരിയ ഉണ്ടായത്. പക്ഷേ അതെല്ലാം അവസാനത്താക്കി ഇപ്പോൾ ഉണ്ണിത്താൻ തന്റെ നിലപാട് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നു. ഈ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഉണ്ണിത്താൻ തയ്യാറാകില്ല
എന്ന് തന്നെ വേണം അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ. ആ രീതിയിൽ ഈ പുറത്തായവർ പുറത്ത് ആ രീതിയിലുള്ള ഒരു പ്രഖ്യാപനം തന്നെയാണ് ഉണ്ണിത്താൻ ഇപ്പോൾ പറയുന്നത്. ഏതെങ്കിലും തരത്തിൽ ഈ രക്തസാക്ഷി കുടുംബങ്ങളെ മറന്നുകൊണ്ട് അത്തരത്തിൽ പ്രവർത്തനം നടത്തുന്നവർക്കെതിരെ യാതൊരു ആ വിട്ടുവീഴ്ചയുമില്ലാത്ത നടപടി തന്നെയാണ് ഉണ്ടാകുക എന്ന ഒരു സന്ദേശം കൂടി ഉണ്ണിത്താനിൽ നൽകുന്നുണ്ട്. മാത്രമല്ല തന്നെ തോൽപ്പിക്കാൻ ഈ ശ്രമിച്ചു, അതായത് ബാലകൃഷ്ണൻ പെരിയെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് ഈ ഉണ്ണിത്താൻ്റെ മറ്റൊരു പ്രതികരണം വന്നത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയം ഈ ബാലകൃഷ്ണൻ പെരിയെ ഉൾപ്പെടെയുള്ളവർ ഈ തെരഞ്ഞെടുപ്പ് ഉണ്ണിത്താൻ്റെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് പ്രചാരകരായി മുന്നിൽ നിന്നവരാണ് ബാലകൃഷ്ണൻ പെരിയെ ഉൾപ്പെടെയുള്ള നേതാക്കൾ. അവർക്കെതിരെയാണ് ഇത്തരത്തിലുള്ള നടപടിയും ഈ വോട്ടെടുപ്പ് കഴിഞ്ഞതിന് ശേഷമുള്ള തർക്കവും ഒക്കെ വരുന്നത്. ഫേസ്ബുക്കിലൂടെയാണ് ആദ്യം ഉണ്ണിത്താൻ ഈ കാര്യം തന്റെ നിലപാട് വ്യക്തമാക്കിയത്. ഇതിന് തൊട്ട് പിന്നാലെ ബാലകൃഷ്ണൻ പെരിയെ ഉണ്ണിത്താനെ വിമർശിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇടുകയും അതിനുശേഷമാണ് ഇവർ തമ്മിലുള്ള തർക്കം മുറുകയും ചെയ്തത്. എന്തായാലും ഉണ്ണിത്താൻ ഈ കാര്യത്തിൽ ഇവരെ പുറത്താക്കണം, അല്ലാതെ മറ്റ് അതിൽ കുറഞ്ഞ ഒരു നടപടിയും ഉണ്ടാകരുതെന്ന നിർബന്ധം പിടിക്കുകയും അതേ തുടർന്നാണ് ഈ നാല് നേതാക്കളെയും പുറത്താക്കാനിടയായത്. ഏതായാലും CPM ശക്തി കേന്ദ്രങ്ങളിലൊക്കെ വോട്ട് ശതമാനം വർദ്ധിച്ചത്. അപ്പോഴും കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ പോലും ഉണ്ണിത്താൻ വിജയിക്കുമോ എന്നൊരു സംശയം പോലും ചില ആൾക്കാർ പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ അതെല്ലാം ആസ്ഥാനത്താക്കിക്കൊണ്ടാണ് ഇത്തരത്തിൽ വലിയ ഭൂരിപക്ഷത്തിൽ ഉണ്ണിത്താൻ കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും വിജയിച്ചത്. എന്തായാലും കരുത്തരായ ഒരു നേതാവായി ഉണ്ണിത്താൻ മാറി എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്ന ഒരു മാറ്റം, ശക്തമായ ഭാഷയിൽ അദ്ദേഹം വിമർശനവും നടത്തുന്നുണ്ട്. നേതൃത്വം പോലും ഒറ്റയ്ക്കുള്ള പ്രവർത്തനങ്ങൾ, ഒരുമിച്ചുള്ള പ്രവർത്തനങ്ങൾ ഇല്ലെങ്കിൽ അത് പാർട്ടിക്ക് വലിയതോതിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്ന് ഉണ്ണിത്താൻ തുറന്നു പറയുകയും ചെയ്യുന്നു. മാധ്യമങ്ങളെയും രൂക്ഷമായി അദ്ദേഹം വിമർശിച്ചു. താൻ തോൽക്കുമെന്ന് നിഷിദ്ധ താല്പര്യത്തോടുകൂടി ചിലർ ബോധപൂർവ്വം പ്രചരിപ്പിച്ചു. അതിൻ്റെ നേട്ടം എന്താണെന്ന് പ്രചാരണം നടത്തിയവർക്കറിയാം. തനിക്കെതിരെ വാർത്ത നൽകി പണം കൈപ്പറ്റിയവർ വരെയുണ്ടെന്നും ഉണ്ണിത്താൻ പറഞ്ഞു. ആര് ജയിക്കും അല്ലെങ്കിൽ മുഴുവൻ വോട്ടർമാരെ ഒരുമിച്ച് കാണാനുള്ള ഒരു പ്രായോഗിക സംവിധാനങ്ങളൊന്നുമില്ല. സ്വാഭാവികമായി അവർ ആ റാൻഡം സർവേയിൽ തെരഞ്ഞെടുത്ത ആളുകൾ താങ്കൾക്ക് എതിരായ അഭിപ്രായം പറഞ്ഞവരായിരിക്കാം. അത് വിലയിരുത്തിക്കൊണ്ടായിരിക്കാം സർവേ നടത്തിയ ഏജൻസി അങ്ങനെ ഒരു കണ്ടെത്തലിലേക്ക് എത്തിയത്. അതൊരിക്കലും അതുകൊണ്ടാണ്, അതൊരു സാധ്യത മാത്രമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അതൊരു നിക്ഷിപ്ത താല്പര്യം. രാജ്മോഹൻ ഉണ്ണിത്താൻ തോൽക്കണമെന്ന് പൊതുജന മധ്യത്തിൽ അറിയിക്കേണ്ട ഒരു താല്പര്യമുണ്ട്. കാര്യം ഏതെങ്കിലും ഒരു വോട്ടർ ജയിക്കുന്ന സ്ഥാനാർത്ഥി വോട്ട് ചെയ്യുന്നെങ്കിൽ ആ വോട്ട് നഷ്ടപ്പെടുത്താൻ ബോധപൂർവമാണ് ഞാൻ തോറ്റു എന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്ത് ആരംഭിച്ചു. തൽസമയം.